ആടിൻ്റെ പ്രാർത്ഥന പ്രേയർ ഓഫ് ദ ലോസ്റ്റ് ഷീപ്പ് നഷ്ടപ്പെട്ട ആടിൻ്റെ കരച്ചിലാണ് നമ്മളെ മക്കളോടെ അല്ലെങ്കിൽ നമുക്കറിയാവുന്നവരോട് ഉപദേശം കൊടുക്കും എന്താ നന്നാകാത്തത് ദൈവത്തെ എന്താ വിളിക്കാത്തത് പക്ഷെ അവരുടെ വേദന എന്തെന്ന് നമുക്കൊരിക്കലും മനസ്സിലാകത്തില്ല കാരണം ഏത് സ്റ്റേജിൽ കൂടെ പോകുന്നെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ നമ്മൾ പുറത്ത് നിൽക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ ഒക്കത്തില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ സങ്കീർത്തനം നൂറ്റി പത്തൊൻപതിൻ്റെ നൂറ്റി എഴുപത്തി ആറാം വാക്യമാണ് ഇന്ന് എടുക്കുന്നത് നൂറ്റി പത്തൊൻപതൊന്നും നമ്മളധികം വായിക്കാറില്ല നൂറ്റി ത നൂറ്റി പത്തൊൻപതിൽ ഏകദേശം നൂറ്റി എഴുപത്തി ആറ് വാക്യങ്ങളുണ്ട് നൂറ്റി എഴുപത്തി ആറാമത്തെ വേഡ് ഇങ്ങനെയാണ് കാണാതെ പോയ ആടുപോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു അടിയനെ അന്വേഷിക്കണമേ നിൻ്റെ കൽപ്പനകളെ ഞാൻ മറക്കുന്നില്ല കാണാതെ പോയ ഒരാട് കരഞ്ഞുകൊണ്ട് പറയാണ് ഞാനോ തെറ്റിപ്പോയിരിക്കുന്നു നമ്മൾ അടിതറ അടിതറ പറയാണ് എൻ്റെ ദൈവമേ എനിക്ക് തെറ്റുപറ്റി ഞാൻ ആകെ പാടെ എന്നൊന്ന് മാറിയിരിക്കുകയാണ് ഒന്ന് പിന്നെ അടിയനെ അന്വേഷിക്കണം അപ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് എ സ്ട്രേഡ് ഷീപ്പ് ഐ ഹാവ് സ്ട്രെയ്ഡ് ലൈക്ക് എ ലോസ്റ്റ് ഷേപ്പ് സീക്ക് യുവർ സർവൻ്റ് അതായത് എന്നെ കാണാൻ വേണ്ടി എന്നെ അന്വേഷിച്ചു വരണമേ എന്ന് നമ്മൾ നമ്മൾ ചിലപ്പം പറയത്തില്ലേ ഈ കുഞ്ഞുങ്ങൾ കൈയിൽ നിന്ന് വിട്ടുപോകും പേരൻസിൻ്റെ അടുക്കൽ നിന്ന് അവർ മൂന്നോ നാലോ വയസ്സുള്ളായിരിക്കും ആ കുഞ്ഞിനെ അതിൻ്റെ അമ്മയും അപ്പനെ അല്ലാതെ വേറെ ആരെയും കാണണം എന്ന് ആ സമയത്ത് ആഗ്രഹമില്ല ഇതിൻ്റെ കരച്ചിലെന്തുവാ എന്നെ ഈ കാണാതെ പോയി എന്നെ എങ്ങനെയെങ്കിലും അപ്പനും അമ്മയും വന്ന് കണ്ടുപിടിക്കണമെന്ന് അങ്ങനെയുള്ള അനുഭവം ഉള്ളവർക്ക് അറിയത്തുള്ളു അതിൻ്റെ ആഴം മക്കൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ വല്ല എക്സിബിഷനോ അല്ലെങ്കിൽ നമ്മൾ വല്ല പാർട്ടിക്കോ ഒക്കെ പോയി ചെയ്യുമ്പോൾ കുറച്ച് കുഞ്ഞുങ്ങളെ കാണത്തില്ല ജീവൻ പോകുന്ന വേദനയാണ് ഈ കുഞ്ഞ് എവിടെയോ ഇരുന്ന് കരയായിരിക്കും പക്ഷെ നമ്മൾ പലരും ഓടിച്ചൊന്ന് തപ്പിപ്പിടിച്ച് അവസാനം ഈ കുഞ്ഞിനെ കണ്ടുപിടിച്ച് അമ്മയുമായിട്ട് കണക്റ്റ് ചെയ്യുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഒരു സന്തോഷം അതാണ് നമ്മൾ കാണിക്കാ കണ്ണി കാണേണ്ടത് ഈ ലോക ജീവിതത്തിൽ നമ്മൾ സ്ട്രെയ്ഡ് ഷീപ്പാണ് അതായത് വഴി തെറ്റി നടക്കുന്ന ഷീപ്പാണ് പുരാതനനായ ഒരു ഭക്തൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത് നൂറ്റി പതിനെട്ടിൻ്റെ നൂറ്റി എഴുപത്തി നൂറ്റി എഴുപത്തിയാറാം വാക്യം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തത്തിൻ്റെ അവസാനത്തെ വാക്യമാണിത് നൂറ്റി എഴുപത്തി ആറ് വാക്യം അതിൽ ലാസ്റ്റിലിങ്ങനെ പുരാതനായ ഒരു ഭക്തൻ പ്രാർത്ഥിച്ചു ദൈവമേ നീ എന്നെ അന്വേഷിച്ചു വരയണമേ ഞാൻ ഒരു കാണാതെ പോയ കുഞ്ഞാടു പോലെയാണ് അതിന് ഉത്തരമായിട്ടാണ് ദൈവം പുതിയ നിയമത്തിൽ യേശുവിനെ അയച്ചിരിക്കുന്നത് ഒരു ഭക്തൻ ഭൂമിയിൽ നിന്നുകൊണ്ട് കരയുകയാണ് ഞാൻ കാണാതെ പോയി എൻ്റെ വഴി തെറ്റിപ്പോയി എന്നെ നീ അന്വേഷിച്ചു വരണം അങ്ങനെ ഒരു പ്രാർത്ഥന സങ്കീർത്തനത്തിൽ എഴുതേണ്ട ആവശ്യമുണ്ടായിരുന്നു കാരണം ലോകത്തിലിരുന്ന് നമ്മൾ കരഞ്ഞെങ്കിൽ മാത്രമേ സ്വർഗ്ഗത്തിലുള്ള അപ്പച്ചനും ഭൂമിയിലോട്ട് ഇറങ്ങാനൊക്കെ ലീഗലി ലീഗലി നമ്മളെ ഏൽപ്പിച്ച ഭൂമി നമ്മൾ പിശാച്ചിനെ വിട്ട് കളഞ്ഞു അതായത് ഞാൻ എൻ്റെ വീട് വേറൊരാൾക്ക് വിറ്റുകൊടുത്തു പ്രതിഫലവും നിശ്ചിച്ച് അല്ല കളിപ്പിച്ചവനെടുത്തു പക്ഷെ നാളെ എനിക്ക് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് ആ വീട്ടിൽ കയറാൻ കയറാനൊക്കത്തില്ല ദർ ഇസ് നോ വേ ഐ ക്യാൻ എൻറ്റർ ദെയർ ബിക്കോസ് അത് വേറൊരാളുടെ കയ്യിലായി ഇനി ഞാൻ കയറണമെങ്കിൽ അവരെന്നെ വിളിക്കണം അവരെന്നെ വിളിച്ചാൽ ഞാനൊരു ഇങ്ങനെ കയറി ചെന്ന് കാര്യം ചെയ്തു കൊടുക്കും അതുപോലെ തന്നെയാണ് ഭൂമി നമ്മളെ ഏൽപ്പിച്ചത് നമ്മളെ പിശാചിന് വിറ്റുകളഞ്ഞു വിറ്റുകളഞ്ഞതിനാൽ ദൈവത്തിന് പോലും ഈ ഭൂമിയിൽ കയറാൻ വയ്യാതായി അതുകൊണ്ട് ലോസ്റ്റായിട്ടുള്ള ആരെങ്കിലും ഇവിടെ നിന്ന് നിലവിളിച്ചെങ്കിൽ മാത്രമേ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കുമെന്ന് പറഞ്ഞതുപോലെ ഭൂമിയിൽ നിന്ന് ആരെങ്കിലും കരഞ്ഞ് വിളിച്ച് ദൈവത്തോട് വരണമേ എന്ന് പറയാതെ ദൈവം ഭൂമിയിലേക്ക് വരത്തില്ല അപ്പോൾ ഒരു ഭക്തൻ്റെ നിലവിളിയായിട്ടാണ് ഇത് നമ്മൾ കാണേണ്ടത് നഷ്ടപ്പെട്ട് നടക്കുമ്പോൾ ഈ ഷോഫർ കോൾ ഈ യഹൂദന്മാരുടെ ഇടയ്ക്കെല്ലാം പ്രാർത്ഥനിക്കുമ്പോൾ ഒരു ഷോഫർ കോൾ മൂന്ന് തരത്തിലുള്ള ഷോഫർ കോളാണ് അതായത് ആടിൻ്റെ കൊമ്പ് ഉപയോഗിക്കുന്ന വസ്തു പോലും ആടിൻ്റെ കൊമ്പാണ് അപ്പം നഷ്ടപ്പെട്ട ആടിനെ റെപ്രസെൻ്റ് ചെയ്യാതെ ഈ ആടിൻ്റെ കൊമ്പ് വളഞ്ഞിരിക്കുന്ന കൊമ്പെടുത്തിട്ട് അവരെ ഊതും മൂന്ന് പ്രാവശ്യം ഊതും ആദ്യത്തേത് ദൈവം തൻ്റെ മക്കളെ നശിച്ചു അല്ലെങ്കിൽ തെറ്റിപ്പോയതിലുള്ള കരച്ചിലായിട്ടാണ് രണ്ടാമത്തേത് നഷ്ടപ്പെട്ട ആട് ഭൂമിയിലിരുന്ന് കരയുന്നതായിട്ടാണ് അത് ഇച്ചിരി കൂടെ ഇൻറ്റർമീഡിയൻ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയാണ് അവർ ആ ഷോഫർ വിളിക്കുന്നത് മൂന്നാമത്തേത് വിളിക്കുമ്പോൾ ഇത് ട്രംപൻ ഷോഫർ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഈ കൊമ്പെടുത്തിട്ട് ഈ ആടിൻ്റെ കൊമ്പെടുത്തിട്ട് ഇവരിങ്ങനെ ഊതുകയാണ് അതിൽ കൂടെ അതിന് ട്യൂണുണ്ട് മൂന്നാമത്തേത് നഷ്ടപ്പെട്ട ആടിനെ തിരിച്ച് കിട്ടിക്കഴിയുമ്പോൾ അവർ വലിയ സന്തോഷം അപ്പൻ്റെ കൂടെ ഇതേ ഞങ്ങളുടെ പ്രാർത്ഥനാ സമയത്തിൽ നമ്മൾ ഈ കോവിഡ് സമയത്ത് നമ്മുടെ കൂടെ ഒരാൾ ഷോഫറ് ഊതുന്ന ഒരാളുണ്ടായിരുന്നു ഒരാളുടെ ഭർത്താവ് അപ്പം ഞാൻ എപ്പോഴും പറയുമായിരുന്നു അവരോട് ആദ്യമേ ഒന്ന് ഷോഫർ ബ്ലോ ചെയ്തിട്ട് നമുക്ക് പ്രാർത്ഥന തുടങ്ങാം നഷ്ടപ്പെട്ട് ആടിൻ്റെ ദുഃഖം സ്വർഗ്ഗത്തിൽ കേൾക്കുകയാണ് അത് കേട്ടിട്ട് ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലോട്ട് അയക്കാൻ വേണ്ടി ഒരാളെ കൊണ്ട് കരഞ്ഞു പ്രാർത്ഥിപ്പിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാം നഷ്ടപ്പെട്ട് വഴിതെറ്റിപ്പോയ ആടുകളാണ് ഇടയൻ ഇല്ലാത്ത ആടുകളുടെ സ്ഥിതി വളരെ ദുഃഖമാണ് ഇടയൻ ഇല്ലാഞ്ഞിട്ടല്ല ഇടയനെ വേണ്ടെന്ന് നമ്മൾ വെച്ചതുകൊണ്ട് ആടുകളുടെ ഇടയൻ ഇടയന് ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഒരിടയനാണ് യേശു ക്രിസ്തു അതാണ് യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചില് കർത്താവ് ഒരു ഭാഗമുണ്ട് വളരെ വ്യക്തമായിട്ട് ഈ നഷ്ടപ്പെട്ട ആടുകൾക്ക് വേണ്ടി ദൈവം എത്ര കരയുന്നു അപ്പം നഷ്ടപ്പെട്ട ആടുകളുടെ വേദന നമ്മൾ മനസ്സിലാക്കുന്നില്ല പക്ഷെ സൃഷ്ടിച്ച ദൈവത്തിനും മനസ്സിലാകും അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മക്കൾ വഴിതെറ്റ് നടക്കുമ്പോഴേ അവർ വേണ്ടാത്ത നിലയിൽ പോകുമ്പോഴേ അല്ലെങ്കിൽ നമുക്ക് അവരുമായിട്ട് മനസ്സിലാക്കാൻ വയ്യാത്ത സ്ഥിതിയിൽ നമ്മളവരെ ശപിക്കുന്നതിന് പകരം അവരുടെ വേദന എനിക്ക് മനസ്സിലാകുന്നില്ല അവരുടെ ഭാരമെന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇടയനായ ദൈവമേ നീ അവരെ അന്വേഷിച്ച് എന്നെ അന്വേഷിച്ച് വന്നതുപോലെ അവരെയും കൂടെ അന്വേഷിച്ച് വരുമല്ലോ നീ അവരെ തിരിച്ചു കൊണ്ട് നിൻ്റെ ആലയിൽ ചേർക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രാ യുടെ ധൈര്യം എനിക്കൊരു ഞാൻ ആരിൽ വിശ്വസിക്കുന്നു എന്ന് ഈ രണ്ട് തീമൂത്തി ഒന്നിൻ്റെ പന്ത്രണ്ടിൽ പറയുന്നുണ്ട് ഞാൻ ആരിൽ വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയാം അവൻ എൻ്റെ ഉപനിധി ആര് ദൈവം തമ്പര് പരിശുദ്ധാത്മാ അവൻ എൻ്റെ ഉപനിധി മീൻസ് ഡിപ്പോസിറ്റ് അവനാണ് എൻ്റെ ഉപനിധി എങ്കിൽ അന്ത്യത്തോളം കാത്തു സൂക്ഷിക്കാൻ അവൻ വിശ്വസ്തൻ അതിനകത്ത് നല്ലവനെന്നോ തിന്മയുള്ളവനെന്നോ പറയുന്നില്ല വിളിച്ചവനെന്നോ വിളിക്കാത്തവനെന്നോ പറയുന്നില്ല ദൈവം ആരെ കണ്ടു കഴിഞ്ഞോ അവന് വേണ്ടി ദൈവം ഇറങ്ങി വന്നു അവൻ ഇറങ്ങി വന്ന് കഴിഞ്ഞില്ലേ കൃഷി മരണ ഏറ്റെടുത്തില്ലേ അവസാന തുള്ളി രക്തവും ഇന്ന് നമുക്ക് വേണ്ടി ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ആ രക്തം ഫ്രീലി ഗിവൺ ഫ്രീലി ഗിവൺ ടു അതേഴ്സ് നമുക്ക് തന്നിരിക്കുന്ന നമ്മൾ പറഞ്ഞു കൊടുക്കുക ഇപ്പം ഈ വചനം പറഞ്ഞാൽ തുടങ്ങിയിട്ട് തന്നെ ഇപ്പം പതിനഞ്ച് പതിനാല് വർഷത്തോളം കഴിഞ്ഞ് ടി വിയിൽ അതിന് മുമ്പും വചനം പറയാമായിരുന്നു ഈ പതിനഞ്ചു വർഷവും എത്രയോ പേരുടെ ഹൃദയത്തിൽ ഈ ജീവവെളിച്ചം വന്ന് പകർന്നിട്ടുണ്ടെന്നുള്ളതാണ് ഈ പതിനഞ്ചാം അധ്യായത്തിൽ ലൂക്കോസിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത് എന്താ ചുങ്കക്കാരും ഭാവികളും എല്ലാം അവൻ്റെ വചനം കേൾപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു ആരാ വചനം കേൾക്കാൻ വന്നത് നഷ്ടപ്പെട്ട ആടുകൾ തന്നെയാണ് വന്നത് കർത്താവ് നഷ്ടപ്പെട്ട് നമ്മളെ സ്വീകരിക്കുന്നത് ഈ സമൂഹത്തിൽ ഒരു പേരോ അല്ലെ ഒരു നല്ല സ്ഥാനമോ അല്ലെ നല്ല സ്വഭാവം കേൾക്കുന്നതല്ല പ്രസക്തി ഇവിടെ ദൈവം തമ്പുരാൻ ഹൃദയം അറിഞ്ഞിട്ട് നിൻ്റെ പ്രാണൻ നിനക്ക് ഉള്ളിൽ വേദനിക്കുന്നെങ്കിൽ യേശു അവിടെ കടന്നു വരും അതാ പറയുന്നത് ഇവൻ പാപികളെ കൈക്കൊണ്ടുവന്ന് ഇവരോടുകൂടെ ഭക്ഷിക്കുന്നു പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പരീക്ഷന്മാർ ഒരു കൂട്ടർ എപ്പോഴും ദൈവം ചെയ്യുന്ന നന്മകളെ ചീത്തയായിട്ട് പറത്തുകൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കും അതുകൊണ്ട് കുറ്റം പറഞ്ഞ് നിർത്താൻ നമുക്കൊക്കത്തില്ല നമ്മുടെ പ്രയാസങ്ങൾ അറിയുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് മനസ്സിലാക്കി ഈ ആ പതിനാറഞ്ചിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് യേശു അവരോട് പറയുന്നത് ഒരു നിങ്ങളിൽ ഒരാൾക്ക് നൂറാടുണ്ടെന്നിരിക്കട്ടെ അതിലൊന്ന് കാണാതെ പോയാൽ അവൻ തൊണ്ണൂറ്റൊൻപതിനെയും മരുഭൂമിയിൽ വിട്ടേച്ച് കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുന്നു കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെ അയൽക്കാരെ വിളിച്ചുകൂട്ടി കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിനെന്ന് അവരോടും പറയും അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റി ഒൻപത് നീതിമാന്മാരെ കുറിച്ചുള്ളതിനെക്കാൾ മാനസാന്തരപ്പെട്ട ഒരു ഈ ഭാവിയെ ചൊല്ലി സ്വർഗത്തിലത്രയധികം സന്തോഷിക്കും മാനസാന്തരത്തിൻ്റെ അതായത് ഞാൻ ഞാൻ നഷ്ടപ്പെട്ടവനാന്നുള്ള ബോധമാണ് പലപ്പോഴും നമ്മൾ ദൈവത്തോട് പറഞ്ഞ ചിലയേറിയ ഞാൻ നഷ്ടപ്പെട്ട് നടക്കുകയാണ് ഒരേ ഒരു വീക്ക്നസ് മതി നമ്മളെ നശിപ്പിക്കാനും ദൈവത്തോട് തുറന്ന് പറയാം എൻ്റെ മക്കൾ നഷ്ടപ്പെട്ട് നടക്കുകയാണ് അവർ തൊണ്ണൂറ്റൊൻപത് ഇവിടെ കാണുമായിരിക്കും പക്ഷേ എൻ്റേത് എവിടെയോ കിടക്കുകയാണ് അവർ മുള്ളും പറക്കാതിരിക്കാത്ത എഴുന്നേറ്റ് വയ്ക്കാൻ വരാൻ വയ്യാത്ത സ്ഥിതി ആയിരിക്കാം അവരുടെ സ്ഥിതി എനിക്കറിഞ്ഞോട്ടെ പക്ഷെ നീ അറിയുന്നു അത് അവരുടെ പ്രാണനകത്ത് കിടന്ന് വേദനിക്കുകയാണ് ഈ നൂറ്റി പത്തൊമ്പതാം സംഗീതത്തിന് നൂറ്റി എഴുപത്താറുപത് അവരവിടെ കരയപ്പച്ച ആ കരച്ചിൽ ദൈവത്തിൻ്റെ ചെവിയിൽ ഇതായി കയറി കയറി ചെന്നിരിക്കുക അതിനാൽ ഇതിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പറയണം നിങ്ങൾക്ക് ഇന്നൊരു വിടുതലിൻ്റെ ദിവസം ഞാൻ തരികയാണ് അവൻ എൻ്റെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഈ എൺപത്തെട്ടുമായ സങ്കീർത്തനമാണ് കഴിഞ്ഞ ദിവസം എടുത്തത് അപ്പോൾ ഈ എൺപത്തെട്ടാം സങ്കീർത്തനത്തിന് ഞാൻ അവസാനം പറഞ്ഞതാണ് എൻ്റെ ചുറ്റും ഇരുട്ടാണ് ഈ നഷ്ടപ്പെട്ട ആടുകൾക്കെല്ലാം ഇരുട്ട അവിടേക്ക് ദൈവ വെളിച്ചം വായിക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം നമുക്ക് ദൈവത്തിൻ്റെ ഡിവൈൻ ഗ്രേസ് അതായത് നമ്മുടെ കഴിവുകൊണ്ടല്ല കർത്താവിൻ്റെ ദിവ്യ കാരുണ്യം കൊണ്ട് എൻ്റെ കുഞ്ഞിനെ അന്വേഷിച്ച് ദൈവം ഇറങ്ങി വന്നിരിക്കുക ഈ ചാൾസ് പേർജൻ അങ്ങനെ ക്യാംഫൽ അതല്ല അദ്ദേഹം ഒരു ക്യാംഫൽ മോർഗൻ എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത് വി സീ സച്ച് സോൾസ് ആൻഡ് ദെയർ വിറ്റ്നസ് ടു ദ പവർ ഓഫ് ദ ഡിവൈൻ ഗ്രേസ് ഈസ് മോർ പൊട്ടൻറ്റ് ദാൻ എനി തിയോറിറ്റിക്കൽ എക്സ്പൊസിഷൻ അതായത് ബി സി ഓൾസോസ് അതായത് ഇങ്ങനെയുള്ള ആത്മാക്കളുടെ കരച്ചിൽ നമ്മളെന്താ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ ദിവ്യ കാരുണ്യത്തെക്കുറിച്ച് കാണിക്കുകയാണ് തിയോറിറ്റിക്കൽ എക്സ്പൊസിഷനല്ല അതായത് നമ്മളത് തിയറി വെച്ചിട്ട് ഇങ്ങനെയാണേ അങ്ങനെയാണേ എന്ന് ശരിയാക്കാനല്ല നോക്കേണ്ടത് ഇവരുടെ വേദന അറിഞ്ഞിട്ട് അവരുടെ കണ്ണുനീര് കണ്ടിട്ട് ദൈവത്തിൻ്റെ ദിവ്യകാരുണ്യം ഈ ഒരു നഷ്ടപ്പെട്ട ആട് കരയുന്നത് എവിടെയെന്ന് അന്വേഷിച്ച് അവിടെ ഇറങ്ങി വന്നു അങ്ങനെയല്ലേ ഭൂമിയിലേക്ക് ദൈവം ഇറങ്ങി വന്നു ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് തന്നത് അവൻ്റെ ദിവ്യ കാരുണ്യം കൊണ്ട് ഡിവൈൻ ഗ്രേസ് ആ ഗ്രേസിനകത്ത് നമ്മൾക്ക് ഒരു ഒരു സത്യം അറിയാം ഐ ആം എ ചൈൽഡ് ക്രൈം എ ലോൺ ഇൻ ദ ഡാർക്ക് വിൽ ദ ഹെവൻലി ഫാദർ ലീവ് ദ ചൈൽഡ് ദയർ ചാൾസ് ബെർജൻ പറഞ്ഞതാണ് ഇതിനകത്ത് കമൻറ്ററിനിക്കകത്ത് ഞാൻ തന്നെത്താൻ ഇരുട്ടിലിരുന്ന് കരയുന്നൊരു വ്യക്തിയാണ് ഈ സ്വർഗത്തിലെ അപ്പൻ എന്നെ മറന്നു കളയുമോ ചാൾസ് ബെർജൻ പറയാണ് നഷ്ടപ്പെട്ട ആടുകൾ എവിടെയാണേലും എൻ്റെ ദൈവം കണ്ടെങ്കിൽ എങ്ങനെ എടുത്തോണ്ട് വരുന്നാ പറഞ്ഞേ ആടിനെ തോളോട് ചേർത്ത് നടക്കാൻ വയ്യാലോ തോളോട് ചേർത്ത് കൊണ്ടുവന്ന ചാളുകളെല്ലാം വിളിച്ചു വിളിച്ചുവച്ച് പറയുമ്പോൾ അത് നമുക്ക് ഒന്നിച്ചുകൂടാം നമുക്ക് സന്തോഷിക്കാം നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടി അതാരാ ചെയ്യുന്ന ദൈവമല്ലാതെ ആരോ പ്രത്യേകിച്ച് ഈ കാലയളവിൽ ആർക്കും വേറൊരാളുടെ കാര്യം കേൾക്കാൻ നേരമില്ല ക്ഷമയില്ല സമയമില്ല എല്ലാവരും അവരവരുടെ ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പം അവരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിൽ ഒരു ഡേനായിട്ട് വന്ന് കൃഷുമരണം ഏറ്റെടുത്തവൻ ടു ദി അതർ എക്സ്റ്റൻഡ് എത്ര താഴ് വരെ പോകണമെങ്കിലും അപ്പച്ചൻ പോയി കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടൊരു നാട്ടും മനസ്സുകൊണ്ട് കണ്ട് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം നഷ്ടപ്പെട്ട ആടുകളുടെ സ്ഥിതി ഭർത്താവ് അവരേത് സ്റ്റേജിൽ കൂടെ പോകുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ നമുക്ക് വേറൊരാളെ വിധിക്കാനെളുപ്പം ഒരു പക്ഷെ അവൻ കള്ളു കുടിക്കുമെന്നോ കൂട്ടുകാരുടെ കൂടെ പോയിരിക്കുന്നോ ഡ്രിങ്ക്സ് എടുക്കുമെന്നോ ഡ്രഗ്സ് എടുക്കുമെന്നോ വേണ്ടാത്ത വഴിയിൽ കൂടെ പോകുന്നോ ഗ്യാമ്പ്ലിങ് ചെയ്യുമെന്നോ ഇങ്ങനെയൊക്കെ പല കംപ്ലൈൻറ്റ്സ് അമ്മയപ്പന്മാർ പറയുന്നുണ്ട് പക്ഷെ അവൻ്റെ സ്ഥിതി എന്തെന്ന് നിനക്ക് മാത്രം അവൻ ഹീസ് എ ലോസ്റ്റ് ഷീപ്പ് അവൻ നഷ്ടപ്പെട്ട ഒരാടാണ് വില്യു നോട്ട് ഗോ സർച്ചിങ് ഫോർ അവൻ്റെ കരച്ചിലെ നീ കാണുന്നില്ലേതാവി മുടിയനായ പുത്രൻ നീ കണ്ടല്ലോ അവന് സുബോധം കൊടുപ്പിച്ച് കൊണ്ടുവന്നല്ലോ എന്നാൽ ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തി പതിനഞ്ചിൽ പറയുന്നത് യേശു തന്നെ കടന്ന് ചെന്നിട്ട് ആ ആടിനെ തോളിൽ ഏറ്റിക്കൊണ്ട് കൊണ്ടുവരുന്നു ആ വിശ്വസ്തത എത്ര വലുതാണ് ഞങ്ങൾക്ക് ആർക്കും അവിടെ എങ്ങനെ ചെല്ലാനൊക്കത്തില്ല ഭർത്താവിൻ്റെ കൈകെ എത്ത എത്താൻ വയ്യാത്ത ഒരു കുഴിയുമില്ലെന്ന് എശയാവി പറയുന്നു ഭർത്താവ് ഞങ്ങളുടെ പാപങ്ങളും ബലഹീനതയും നിൽക്കുന്നുവെങ്കിലും ഒരാട് കരഞ്ഞാൽ നീ ഇറങ്ങി വരുന്ന ദൈവം ഞങ്ങളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അടുത്ത തലമുറകൾക്ക് വേണ്ടി അനേകരുടെ ഭാരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതൊന്നും എഴുന്നള്ളി വന്നിട്ട് ഈ കരയുന്ന ആടുകളുടെ ദുഃഖത്തിനെ ഒന്ന് മാറ്റി കൊടുക്കണമേ അപ്പം ചെ തോളിലേറ്റി അവരെയും കൊണ്ട് വരുന്നേ കാണുമ്പോൾ അല്ല എത്രയോ അമ്മമാരപ്പന്മാർ കരയുമ്പോൾ അവരുടെ എല്ലാ ആടുകളെ പൊക്കിയെടുത്തുകൊണ്ട് വരുന്ന ഒരു സ്നേഹം അത് കഴിഞ്ഞിട്ട് എന്തൊരു ഫെസ്റ്റിവലാണ് ഒരു ബാങ്ക്വറ്റാണ് പിന്നൊരു പിന്നൊരു വിരുന്നാണ് ദൈവസന്നിധിയിൽ നഷ്ടപ്പെട്ട ഒന്നിനു വേണ്ടി അത് തന്നെ മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോഴും അപ്പനതു തന്നെയാണ് ചെയ്തത് തടി തടിപ്പിച്ച ഒരു കാളക്കുട്ടിയെ അത് അന്ന് അറുത്തന്നാണ് പറയുന്നത് ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി നീ വിരുന്നു ഒരുക്കിക്കൊണ്ട് നോക്കിയിരിക്കുമ്പോൾ മടുത്ത് നിൽക്കുന്ന മാറി നിന്ന് രക്ഷയില്ല ഈ വെളിച്ചത്തിൽ എനിക്ക് പങ്കില്ല എന്ന് വിചാരിച്ച് കരയുന്നവരെ അപ്പം ഞാൻ ചേർത്ത് കൊണ്ടുവരുന്നതിന് നന്ദി സ്തോത്രം ദാറ്റ്സ് കോൾ യുവർ ഡിവൈൻ ഗ്രേസ് നിൻ്റെ തേജസ്സും മഹത്വവും ദിവ്യ കാരുണ്യവും അവരെ അർത്ഥാവെ കണ്ടുപിടിച്ച് കൊണ്ടുവരിപ്പിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥന പ്രാർത്ഥനകൾ ഉത്തരം തന്നെ ദൈവത്തിന് നന്ദി യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേ